ആയുർവേദ സിദ്ധാന്തങ്ങൾ ഭാരതീയ ആചാര്യന്മാർ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെടുത്തിയെടുത്തതാണ് നിരന്തരമായി ജീവസഞ്ചയത്തിനിടയിൽ ഓരോ ജീവകോശത്തിൻ്റെയും പ്രാധാന്യവും അത് സസ്യമാവട്ടെ ജന്തുവാവട്ടെ അതിലോരോ കോശത്തിൻ്റെയും പ്രാധാന്യവും അതുപോലെ തന്നെ അവയിൽ നിന്ന് വരുന്ന ദ്രവ്യങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന നഖം രോമം മലം മൂത്രം അസ്ഥി ജീവജാലങ്ങളുടെ കൊമ്പുകൾ തുടങ്ങിയവയും സസ്യങ്ങളാണെങ്കിൽ അതിൻ്റെ വേരുകൾ ഇലകൾ തണ്ട് പൂവ് കായ ഇവയും ഒക്കെ ചേർത്ത് സമഗ്രമായി എപ്രകാരമാണോ പ്രകൃതി ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ പരിണമിപ്പിച്ചു കൊണ്ടുവരുന്നത് ജീവസഞ്ചയത്തിൻ്റെ ഓരോ തലങ്ങളിൽ സൂര്യനെയും ചന്ദ്രനെയും വായുവിനെയും ജലത്തെയും ഒക്കെ സമഗ്രമായി സംയോജിപ്പിച്ചുകൊണ്ട് കൃത്യമായൊരു പ്രകൃതി പാചന പ്രക്രിയയിലൂടെ എപ്രകാരമാണ് ജീവസഞ്ചയങ്ങൾ മാറിമറിഞ്ഞ് വികസിച്ച് പരിണമിച്ചു വരുന്നത് എന്ന് ധ്യാനിച്ചറിഞ്ഞ ഋഷിമാരുടെ സങ്കല്പ ലോകങ്ങളിൽ നിന്നാണ് സമഗ്രമായ ഒരു വൈദ്യശാസ്ത്ര സിദ്ധാന്തം ഉടലെടുത്തത് അതല്ലാതെ ഏതെങ്കിലും ഒരാൾക്കൊരു രോഗം കണ്ടു അതിനെ ഊഹിച്ചു ആ രോഗം വൈറസാണെന്ന് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ മറ്റൊന്നാണെന്ന് ധരിച്ചു അതിൻ്റെ പേരിൽ ആയിരം ആയിരം ജീവികളെ ആ രോഗം വരുത്തി കൊന്നൊടുക്കുകയും അവയ്ക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തി മനുഷ്യന് മേൽക്കോയ്മയുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നിരന്തരമായി മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് നടത്തിയ ഗവേഷണ തദ്ധയുടെ ഹിംസാത്മക പദ്ധതി ആയിരുന്നില്ല ആയുർവേദം അതിന് സമഗ്രമായ കാഴ്ചപ്പാടുണ്ട് അതിന് ജീവാജാലത്തിൻ്റെ താളക്രമങ്ങൾ മുഴുവനുണ്ട് എപ്രകാരമാണ് വർഷങ്ങളിലൂടെ അഗ്നിയുടെ പല തലങ്ങളിലുള്ള ഇടപെടലിലൂടെ എങ്ങനെയാണ് ധാതു തലങ്ങളിൽ പാകം ചെയ്തെടുത്ത് ഒരുവൻ്റെ ശുക്രധാതു വരെ വികസിക്കുന്നത് ഇതൊക്കെ ധ്യാനാത്മകമായി കണ്ടറിഞ്ഞ് ഒരു മനുഷ്യന് പെട്ടെന്ന് കുട്ടിയുണ്ടാകുവാൻ ശുക്രധാതു ഇല്ല എന്നറിയുമ്പോൾ ഇതര ധാതുഭാഗങ്ങളെ മുഴുവൻ ആ പ്രക്രിയയെ മുഴുവൻ ബാഹ്യമായൊരടുപ്പിൽ കൃത്യമായ അഗ്നിയെ നിയന്ത്രിച്ചുകൊണ്ട് പദാർത്ഥങ്ങളുടെ യോഗക്രമങ്ങളെ അറിഞ്ഞുകൊണ്ട് അവയുടെ ഉണ്ടാകാവുന്ന രാസീയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ ആചാര്യന്മാർ ഔഷധകൽപ്പനയുടെയും ഔഷധ പരിചായകത്തിൻ്റെയും ഔഷധീയ വ്യവസ്ഥയുടെയും വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പുലുകി കണ്ടെത്തിയതാണിത് അതിൻ്റെ ശരിയായ വൃത്താന്തങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രമാണ് പരിണിതപ്രജ്ഞരും ക്രാന്തദർശികളും ഉത്തമ ഉത്തമന്മാരുമായ ആചാര്യവര്യന്മാരുടെ സംഭാവന അത് അർഹിക്കുന്ന ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാവും അനേകമനേകം നൂറ്റാണ്ടുകളിലൂടെ ഋഷി പാരമ്പര്യം നമുക്ക് രൂപാന്തരപ്പെടുത്തി തന്ന ഈ ഐതിഹാസിക സത്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ അമ്മമാരാണ് അനേക തലമുറകളിലൂടെ അവർ ആഹാരവ്യവസ്ഥ വഴി നിദ്രവഴി ബ്രഹ്മചര്യാദികൾ വഴി ഉപദേശങ്ങളും ജീവിത പാരമ്പര്യവും കൊണ്ട് കാട്ടിക്കൊടുത്ത് അതിനെ നിലനിർത്തി അങ്ങനെ നിലനിർത്തിയ ഔഷധകൽപ്പനയുടെ യോഗങ്ങളിലൂടെയാണ് നാം ഈ ഗൃഹവൈദ്യത്തിൽ കടന്നു ഗൃഹാതുരത്വമുള്ള ഒരു ജനകീയ ഔഷധ നയവും ജനകീയ ആരോഗ്യ നയവും നമുക്കുണ്ടായിരുന്നു ഉപരി ഇന്നും ശ്രദ്ധിച്ചാലുണ്ട് എന്ന് തന്നെ പറയാം ആ ഔഷധ നയത്തിൻ്റെ ഭാഗമായാണ് ഗൃഹവൈദ്യത്തെ നാം കാണേണ്ടത് കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ നാം ജ്വരത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ജ്വരം അനേകവിധമാണ് ഇനി നമുക്കെടുക്കാനുള്ള ജ്വരം തൃതീയക ജ്വരമാണ് ജ്വരം പലവിധമുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ തന്നെ പറ പറഞ്ഞിട്ടുണ്ട് ജ്വരം പോലുള്ള രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ഔഷധമില്ല ഒരു വേള ഇതിനെ വളരെ ശക്തമായി പ്രചരിപ്പിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ ഒരു വേള അതിൻ്റെ പിന്നിലും ആസൂത്രിതമായൊരു വ്യാവസായിക നയം ഉണ്ടായിരുന്നിരിക്കണം കാരണം ഇന്ത്യയുടെ ഔഷധ നയം വ്യാവസായികതയിലേക്ക് മുന്നേറുമ്പോൾ അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ല ആരോഗ്യവകുപ്പിന് നിയന്ത്രിക്കാൻ കഴിയാത്ത പെട്രോളിയം വകുപ്പിൻ്റെ കീഴിലാണ് ഔഷധങ്ങളുടെ വിപണന വ്യവസ്ഥകൾ മുഴുവൻ ഇതുണ്ടാക്കുന്ന അലങ്കോലങ്ങൾ നാം കാണാൻ തുടങ്ങിയിട്ട് പരം വർഷങ്ങളായെങ്കിലും നമ്മുടെ നിയമസഭാ സാമാജികരോ അവരൊക്കെ ഇതിനെപ്പറ്റി ആരോടൊന്നില്ലാതെ കുറ്റം പറയുമെന്നല്ലാതെ അത് പരിഷ്കരിക്കണമെന്നതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇതുവരെ കൊണ്ടുവരികയോ ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനോപകാരപ്രദമായി ഇത് ഭരണഘടനാപരമായി തന്നെ മാറ്റം വരുത്തി ജനോപകാരപ്രദമാക്കുമെന്നോ ഇന്നു വരെ ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവും നമ്മളോട് പറഞ്ഞിട്ടില്ല കാരണം വോട്ടിന് മാത്രമേ ജനങ്ങളെ സമീപിക്കേണ്ടതുള്ളൂ പാർട്ടി പ്രസ്ഥാനങ്ങളെല്ലാം വളരുന്നത് ഇത്തരം വ്യാവസായിക രംഗങ്ങൾ കൊണ്ടാണ് അതല്ലെങ്കിൽ ബഹുരാഷ്ട്ര ഭീമന്മാരാലാണ് അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുവാനല്ലാതെ അങ്ങനെയല്ല ഞങ്ങളെന്ന് കാണിക്കുവാൻ അവരും ജനാധിപത്യത്തിലെ ഭരണാധികാരികളും തമ്മിലുള്ളൊരു അവിഹിത വേഴ്ച ഉണ്ടാക്കുവാനല്ലാതെ ജനോപകാരപ്രദമായി ചിന്തിക്കുവാൻ ഇനിയും തയ്യാറായി കഴിഞ്ഞിട്ടുമില്ല ഇത്തരുണത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒന്ന് അവരുടെ പൂർവ്വ പൈതൃകത്തിൽ വളരെ ശക്തങ്ങളായ ഔഷധങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങിക്കിടക്കുമ്പോൾ അവയെ ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ടും അപകടങ്ങളിലേക്ക് വീഴാതെ ജനാധിപത്യത്തിൻ്റെ പുത്തൻ വിദ്യാഭ്യാസ നയങ്ങളെയും പുത്തൻ വ്യാവസായിക നയങ്ങളെയും സൗമ്യമായി ശാന്തമായി ജീവിതം കൊണ്ട് നേരിടുക എന്നുള്ളത് ഈ ഭാഗങ്ങൾക്ക് ഈ ഉദ്ദേശമുണ്ട് ആരുമായി സമരത്തിനല്ല ഏറ്റുമുട്ടലിലല്ല ഈ മണ്ണിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തു വരുന്ന മനുഷ്യന് അവൻ്റെ സമസൃഷ്ടങ്ങളോടും പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുവാനുള്ള ഒരവകാശത്തിന് വേണ്ടിയുള്ള ത്വര ഏറ്റവും കുറഞ്ഞത് ആ ത്വരയെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് പരമാവധി ചുറ്റുപാടുകളുമായി ഇണങ്ങി ഉത്തമ വ്യക്തി ജീവിതവും ഉത്തമ കുടുംബജീവിതവും ഉത്തമമായൊരു സാമൂഹിക ജീവിതവും കോലാഹലങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിയുക വ്യക്തിയുടെ സാമർഥ്യത്തെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുവാനുള്ള പരസ്യ പലകകളും വ്യക്തിയെ മുൻനിർത്തിയുള്ള സാമൂഹിക കാഴ്ചപ്പാടില്ലാത്ത മതപുരോഗതിയും രാഷ്ട്രീയ പുരോഗതിയും നമ്മളെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടമാണ് സ്ത്രീയും പുരുഷനുമെല്ലാം ഇന്ന് ഒരു ദുഷ് ദു യശസിൻ്റെ രംഗവേദിയിൽ മത്സരിക്കുന്നതാണ് കാണുന്നത് അപകീർത്തിപരങ്ങളെങ്കിലും എല്ലാവരും അറിയപ്പെടുവാനുള്ള ഒരു പ്രവണത ലോകത്ത് കൂടി വരികയാണ് അത് അവിടെയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഭാഗധേയങ്ങൾ മാു പോകുന്നത് അത് വരാത്ത വിധം സൗമ്യമായി സ്നേഹമായി എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിടുന്നത് യുദ്ധങ്ങളെ യുദ്ധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടിയോ ആയുധങ്ങളും പല്ലും നഖവുമായി വരുന്നവനെ അതേ തരത്തിൽ നേരിട്ടോ ഇതിന് പരിഹാരമില്ലെന്ന് പലരും നമ്മളുടെ പൂർവികർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സൗമ്യവും സദാചാരപരവും സമഗ്രവും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ജാതികളും വ്യത്യസ്ത വിശ്വാസങ്ങളും പുലർത്തുന്ന ഒരു രാജ്യത്തെ ജനതയെ അങ്ങേയറ്റം ഏത് മൂലയിൽ എവിടെ എന്തിനെ സ്പർശിച്ചാൽ പോലും അപകടമാകുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ സൗമ്യമായി എങ്ങനെ സാഹോദര്യത്തോടെ പ്രകൃതിയുമായി ഇണങ്ങി ഒന്നിനെയും തകർത്തെറിയാതെ പോകാം സ്നേഹനിഥികളായ നമ്മുടെ പൂർവാചാര്യന്മാരുടെ പാതയിൽ ചിന്തിച്ച നമ്മുടെ അമ്മമാർ നമുക്ക് വരച്ചു കാണിച്ചിട്ടുള്ള പന്ഥാവിലൂടെ നമുക്ക് നീങ്ങാം ജ്വരമാണ് നമ്മൾ പറഞ്ഞു വന്നത് അതിൽ തൃതീയക ജ്വരമാണ് ഇനി കാണാനുള്ളത് മൂന്ന് ദിവസത്തിൽ ഒരു ദിനം പനിക്കും ചിലപ്പോൾ മാസം വരെ നിൽക്കും കഠിനമായ ശൈത്യം അഗ്നിമാന്ദ്യം ദേഹം അഴൽ ദേഹത്തിനൊരു അഴൽച്ചയുണ്ടാവും അജീർണമുണ്ടാവും ദഹിക്കായികയുണ്ടാവും കഠിനമായ ശൈത്യമാണ് ആ സമയത്തുണ്ടാവുക ആടിൻ്റെ കാഷ്ടം പോലെ ശോധനയുണ്ടാവും കൃത്യമായി ഉണ്ടാവില്ല അന്നദോഷമുണ്ടാവും ഇവയൊക്കെയാണ് തൃതീയകജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കപപിത്തപ്രധാനമെങ്കിൽ തൃതീയക ജ്വരം കപവിത്തപ്രധാനമാണെങ്കിൽ തണ്ടെല്ലിലും നട്ടല്ല് അതുപോലെ തന്നെ വാതകപമാണെങ്കിൽ പൃഷ്ഠത്തിലും പിൻഭാഗത്തും വാദപിത്തമാണെങ്കിൽ ശിരസിലും തലയിലും വേദനയുണ്ടാവും ഇതൊക്കെ ലക്ഷണങ്ങൾ പഴയ അമ്മമാർക്ക് മുഴുവൻ കാണാതെ അറിയും നിരന്തര ഉപയോഗങ്ങളിലൂടെ കാഴ്ചയിലൂടെ ഇന്നിതൊക്കെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു വയ്ക്കാമെന്നല്ലാതെ രോഗികളെ അതിനു മാത്രമായൊന്നും ആയുർവേദക്കാരുടെ കയ്യിലേക്ക് കിട്ടില്ല വീടുകളിൽ മക്കൾക്കോ ഭർത്താവിനോ തൊട്ടടുത്തുള്ള വീട്ടിലോ ഒക്കെ രോഗമുണ്ടാവുമ്പോൾ സൂക്ഷ്മമായ അതൊക്കെ കാണാനും കേൾക്കാനും നോക്കാനും ഇടപെടാനും ഒക്കെ മനസ്സുണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിന് അങ്ങനെ ഒരു സങ്കേതമുണ്ടായിരുന്നു അച്ഛനമ്മമാരോടൊപ്പം പുല്ലുപറിച്ചും പ്രകൃതിയിലെ ജീവജാലങ്ങളെ നോക്കിയും തങ്ങളുടെ ജിജ്ഞാസയും സൂക്ഷ്മഗ്രഹണ പാഠവും വർദ്ധിപ്പിച്ചും വിഷ്വലൈസേഷൻ പവർ ഉണ്ടാക്കിയും വന്ന കുട്ടികൾക്ക് ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് അതിനെ വിഷ്വലായി ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു ആ സാമാന്യ വിജ്ഞാനം കളയുകയും പുസ്തകത്തിൽ ഭാഷയ്ക്ക് വേണ്ടി തന്നെ പ്രത്യേകിച്ച് സ്വന്തം മാതൃഭാഷയിലല്ലാതെ ശാസ്ത്രസാങ്കേതിക വിദ്യകൾ പഠിക്കുമ്പോൾ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അവനവൻ്റെ നാടിനോട് ഇണങ്ങിയുള്ള ഭാഷയിലും വ്യാകരണത്തിലും അല്ലാതെ പഠിക്കുമ്പോൾ അവിടുത്തെ ചെടികളോടും സസ്യങ്ങളോടും ചേർത്ത് വെച്ചല്ലാതെ പഠിക്കുമ്പോൾ അവയൊക്കെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ സമയം സ്പെല്ലിങ് പഠിച്ചു തന്നെ കളയാറ് ജീവിതം മുഴുവൻ ഇതിനായി കളഞ്ഞ ഒരു കുട്ടികൾക്ക് ഒരിക്കൽ പോലും ഇത് ഗൃതിസ്ഥമാക്കാനാവുകയുമില്ല അങ്ങനെ വരുമ്പോൾ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ പകരം എഴുതി കൊടുക്കുക അതിനുള്ളൊരു ആയിട്ട് മാത്രം ഗവൺമെൻറ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെ കാണുക ഇത്രയും നാം അധപ്പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് നാം ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം ഓരോ വേളയിലും കഫ പ്രധാനം വരുമ്പോൾ തണ്ടല്ലിലെന്നും വാതകഭപ്രധാനമാകുമ്പോൾ പൃഷ്ഠത്തിലെന്നും അതുപോലെ തന്നെ വാത തലയിലാണ് വേദന വരുന്നതെന്നും അറിഞ്ഞാൽ തൃതീയക ജ്വരത്തെ നമുക്ക് കാണാൻ എളുപ്പമുണ്ട് തൃതീയക ജ്വരം മേധസ് ധാതുവിനെയാണ് ആശ്രയിക്കുന്നത് ആ ധാതുവിനോട് ബന്ധപ്പെട്ടാണ് വരേണ്ടത് വളരെ എളുപ്പത്തിൽ മാറുന്നതാണ് അടയ്ക്കാമണിയൻ വേര് അല്ലെ കൂടുതൽ സാധനമൊന്നും ആവശ്യമില്ല മേധോ ദുഷ്ടിയിലാണ് പലപ്പോഴും ഇതിന് കഴിക്കുന്ന ഔഷധങ്ങൾ മേധസിലും അതുപോലെ ചിലപ്പോൾ മാംസധാതുവിലും പലതരം വൈകല്യങ്ങൾക്കാണ് ഇടയാക്കുന്നത് ആധുനിക ചികിത്സാശാസ്ത്രത്തിൽ ധാതുക്കളെ ടിഷ്യുവിനെ അവലംബിച്ചുള്ളതായ പഠനങ്ങൾ ഉപരി തലങ്ങളിലുണ്ടെന്നല്ലാതെ പ്രായോഗിക ചികിത്സാരംഗത്തില്ല ഇത് നമ്മെ വല്ലാതെ അലട്ടുന്ന പ്രശ്നമാണ് കാരണം ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് കോശങ്ങളെയാണ് കോശങ്ങളുടെ സമൂഹമാണ് ടിഷ്യു അല്ലെങ്കിൽ ധാതു അതിനെ അവലംബിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നമുക്ക് കുറവാണ് അടക്കാമണിയൻ്റെ വേര് കഷായം വെച്ച് തലയിൽ ധാര ചെയ്യുക ഇത് എല്ലാ ജ്വരങ്ങൾക്കും നല്ലതാണ് പ്രത്യേകിച്ച് തൃതീയ ജ്വരത്തിന് കൂടുതൽ പ്രയോജനപ്പെടുന്നത് അകത്ത് കഴിക്കുകയൊന്നും വേണ്ട വെറുതെ ധാര ചെയ്താൽ മതി കട്ടിൽ മുട്ടയെ പഴയ കാലത്ത് വീടുകളിലൊക്കെ കട്ടിൽ മൂട്ട കണ്ടാൽ ഇപ്പോൾ അത് വലിയ മരുന്നാണ് അടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്കറി കിടക്കുകയും ചെയ്യാം മരുന്നടിച്ചിട്ട് ആ മൂട്ടയെ ഒരെണ്ണത്തിന് എടുത്ത് ശർക്കരയിൽ പൊതിഞ്ഞ് രോഗി അറിയാതെ കൊടുത്താൽ പനിക്കുമ്പോൾ പിന്നെ പനി വരിയല ഇതിനെയൊക്കെ ഔഷധമായി നമ്മുടെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് നാം അറിയുമ്പോഴാണ് അവരുടെ ആ വിസ്തൃതി അറിവിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ബോധ്യമാകുന്നത് അപ്പോൾ കട്ടിൽ മൂട്ടയെ ശർക്കരയിൽ പൊതിഞ്ഞ് അറിയാതെ വിഴുങ്ങിയാൽ അത് പനിക്കുമ്പോൾ കൊടുക്കണം പനി വരില്ല പിന്നെ പനിക്കില്ല കരിക്കിൻ്റെ വെള്ളത്തിൽ ചുക്ക് പൊടിച്ച് കലക്കി നൽകിയാലും തൃതീയകജ്വരം മാറും കരിക്കിൻ്റെ വെള്ളമെടുത്ത് ചുക്ക് പൊടിച്ച് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി കരിക്കിൻ വെള്ളത്തിൽ ഇട്ട് വച്ച് കൊടുത്താൽ തൃതീയകജ്വരം മാറും സൂര്യാഭിമുഖമായി നിന്ന് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു തന്നു ഉച്ച കഴിഞ്ഞാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു തന്നു പുലിച്ചുവടി പുലിയുടെ കാൽപാദം പോലെയുള്ളൊരു ഔഷധമാണ് രണ്ട് കൈകൊണ്ടും പറിച്ച് ഇതെല്ലാം അവർ പരീക്ഷിച്ച് നോക്കിയ രീതിയാണ് അത് അതേപടി അവർ എഴുതി വച്ചിട്ടുണ്ട് അതിൻ്റെ സത്യസന്ധതയാണ് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരിക്കാനിടയാകുന്നത് വർത്തമാനം പറയാതെ പറിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പറിക്കുക സൂര്യനഭിമുഖമായി നിന്ന് പറിക്കുക പടിഞ്ഞാറോട്ട് അഭിമുഖമായി നിന്ന് പറിക്കുക ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ അതിനെയാണ് നാം നമ്മുടെ പുരോഗതിയിൽ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞത് കാന്തികമണ്ഡലത്തെക്കുറിച്ചോ ദിക്കുകളെക്കുറിച്ചോ കാറ്റിൻ്റെ ഗതിയെക്കുറിച്ചോ സൂര്യപ്രകാശത്തിൻ്റെ രശ്മികൾ വന്ന് പതിക്കുന്ന രീതികളെക്കുറിച്ചോ ഉത്തരായനത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് സമഗ്രമായൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണിത് സമഗ്രമായ കാഴ്ചപ്പാടുള്ള ഒരുവന് കേൾക്കുമ്പോൾ വിശ്വാസം ഉറക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാത്ത ഏതോ ആംഗലേയ ഭാഷയിൽ പഠിപ്പുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിലെ ജ്ഞാനം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഏത് ആക്ടിവിസ്റ്റിനും ഭാരതീയമായ ചിന്തയിൽ ഏതിനെയും ചോദ്യം ചെയ്യാൻ കഴിയും ചോദ്യം ചെയ്യുന്നത് കേട്ടാൽ അറിവുള്ളവൻ പോലും സത്യം അതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും മറിച്ചവന് ബോധമുണ്ടാകണം എന്ന് വരികിൽ പിന്നെ അവന് പുസ്തകത്തിൽ ഇംഗ്ലീഷിൽ അടിച്ചു വരണം ഈ സാധനം പാശ്ചാത്യ നാട്ടിൽ കണ്ടുപിടിച്ചു വന്നു ഇത്തരമൊരു വൈകല്യത്തിലൂടെയാണ് നമ്മുടെ സദാചാര ബോധങ്ങളെല്ലാം ഇന്ന് നടന്നു പോകുന്നത് അതിനെ വ്യക്തമായും വസ്തുനിഷ്ഠമായും പഠിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സൂര്യ അഭിമുഖമായി നിന്ന് പുലിച്ചുപടി രണ്ട് കൊണ്ടും പറിച്ച് ഇടത്തെ കൈയിലുള്ളത് ഇടിച്ച് പിഴിഞ്ഞ് ഇളവൻ്റെ നീരും കൂട്ടി കുരുമുളകും പൊടിയും ചേർത്ത് കുടിച്ചാൽ ജ്വരം പോവും ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എന്തിനാണ് രണ്ട് കൈയും കൂട്ടി പറിച്ചിട്ട് ഇടത്ത് കൈയിലെ എടുത്തത് രണ്ട് കൈ കൊണ്ടും കൂടെ പറിച്ചിട്ട് ആ സമയത്ത് വരുന്ന മാറ്റങ്ങളെ വരെ അവർ സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടാവണം സൂര്യാഭിമുഖമായി നിന്ന് പുലിച്ച ഒരു രണ്ട് കൈകൊണ്ടും രണ്ട് കൈയിലും പറിച്ചെടുത്ത് ഇടത്തെ കയ്യിലുള്ളത് ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കണം വലത്തെ കയ്യിലേ വേണ്ട അതിലെ ഇളവൻ്റെ നീര് കുമ്പളങ്ങയുടെ ഇളവൻ കുമ്പളങ്ങയുടെ നീര് ചേർത്ത് കുരു പൊടിച്ചൊരു സ്പൂണും കൂടി ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ തൃതീയക ജ്വരം മാറും എത്രയെത്ര സൂക്ഷ്മമായി എത്ര ചിന്തിച്ച് ഭാരതത്തിൻ്റെ ചിന്തകന്മാർ അമ്മമാർ പ്രകൃതിയോട് ഇണങ്ങിപ്പോയി അതിലൊക്കെ പ്രകൃതിയുമായി ഇണങ്ങാനുള്ള സൂര്യനുമായി ഇണങ്ങാനുള്ള ചന്ദ്രനുമായി ഇണങ്ങാനുള്ള ചുറ്റുപാടുകളോട് ഇണങ്ങി ജീവിക്കുവാനുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇത്തരമൊരു രംഗത്ത് നിന്നുകൊണ്ട് വേണം നാം തിനെ കാണാൻ അതല്ലാതെ നാം നമ്മുടെ അഹന്തയിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് കാണാതിരിക്കുവാനും വിനയം വരുവാനും സൗശീല്യം വരുവാനും കാണുന്നതിനെയെല്ലാം ചോദ്യം ചെയ്യുവാനല്ല അതിൽ നിന്നെല്ലാം ഉൾക്കൊള്ളുവാനുള്ളത് ഉൾക്കൊള്ളുവാൻ വിദ്യാഭ്യാസത്തെ മൗലികമായി പറയുമ്പോൾ ലോകത്തിലെ ഏത് ശബ്ദത്തിൽ നിന്നും ഏത് ദൃശ്യത്തിൽ നിന്നും ഏത് സംവേദനത്തിൽ നിന്നും എന്തെങ്കിലും ഒന്ന് അറിയാനുണ്ട് ആ അറിയാനുള്ളതിനെ പൂർണ്ണമായി അറിഞ്ഞ് അത് ഉൾക്കൊണ്ട് ശ്രദ്ധേയമായി ജീവിക്കുവാൻ സന്ദേശം തരുന്ന ഭാരതീയ ആചാര്യന്മാരുടെ പദ്ധതി അതീവ ശ്രേഷ്ഠമാണ് അങ്ങനൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് വേണം നാം തീർച്ചയായും ഈ ചികിത്സയെയൊക്കെ മനസ്സിലാക്കുവാൻ അതല്ലാതെ ആധുനിക രീതിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്തു നോക്കാതെയും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാതെയും ഇത് വായിക്കുമ്പോൾ തന്നെ തോന്നുന്ന ഒരു കുയ്യുക്തിയിൽ എങ്ങനെയാണിത് ശരിയാകുന്നത് എന്ന ചിന്ത വച്ചുകൊണ്ട് ഒഴിവാക്കാനുള്ള പദ്ധതിയുള്ളവർ ഈ വഴിക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഏവം വിധങ്ങളായ ഉത്തമ മാതൃകകളെ നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള നമ്മുടെ പൂർവസൂരികളായ ആചാര്യന്മാർ അവരുടെ പന്ഥാവിനെ അണുവിടമാറ്റാതെ കൊണ്ടുപോയ നമ്മുടെ അമ്മമാർ നമുക്കവരുടെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിക്കാം